ഉള്ളു ക്രിസ്ത്യൻസിയുടെ 36-ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് പ്രേക്ഷകർ അയച്ചു തന്ന ചിത്രം തന്നെയാണ് ഇന്ന് നമ്മൾ 3D ആക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു വിത്ത് ലുക്ക് CNC. പ്ലീസ് സബ്സ്ക്രൈബ് ഔർ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദ ബെൽ ഐക്കോൺ. നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകർ അയച്ചു തന്ന ഈ എലഫൻ്റെ ചിത്രമാണ് ഇന്ന് നമ്മൾ വരക്കാൻ പോകുന്നത്. ഇതിൻ്റെ 2D വരച്ചിട്ടുണ്ട്. നമുക്കിതെങ്ങനെ 3D ആക്കാം എന്ന് നോക്കാം. നമുക്ക് ടൂറിൽ സിപ്പ് കൊടുക്കാം. ആഡ് ക്രോസ് സെക്ഷൻ കൊടുത്ത് കാൽക്കുലേറ്റ് കൊടുക്കാം. അടുത്തതായി ടൂറിൽ സിപ്പ് തന്നെ കൊടുക്കാം. ഈ ലൈൻ സെലക്ട് ചെയ്ത് ഷേപ്പ് എഡിറ്റർ കൊടുത്ത് 0 റെസ്റ്റ് കൊടുക്കാം. ഈ ലൈൻ സെലക്ട് ചെയ്ത് ഷേപ്പ് എഡിറ്റർ കൊടുത്ത് ഇവിടെ ആഡ് തന്നെ കൊടുക്കണം. ഈ ലൈൻ സെലക്ട് ചെയ്ത് നമുക്ക് വീണ്ടും ആഡ് തന്നെ കൊടുക്കാം. ഇപ്പോൾ ഈ ചെവിയുടെ ഏകദേശ രൂപമായി നമുക്കിത് റിലീഫായി സേവ് ചെയ്യാം. നമുക്ക് റീസെറ്റ് റിലീഫ് കൊടുക്കാം. ഈ ഭാഗം നമുക്ക് 3D ആക്കാം. ഇതും റിലീഫായി സേവ് ചെയ്യാം. ഇത് നമുക്ക് ഷേപ്പ് എഡിറ്റർ കൊടുത്ത് 3D ആക്കാം. ഈ ലൈനും ഈ ലൈനും സെലക്ട് ചെയ്ത് നമുക്ക് മൈനസിലേക്ക് ആഡ് ചെയ്യാം. ഈ ഭാഗം സെലക്ട് ചെയ്ത് നമുക്ക് വീണ്ടും ആഡ് കൊടുക്കാം. ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഈ ഭാഗം നമുക്ക് റിലീഫ് പേസ്റ്റ് കൊടുക്കാം. ഇത് മെർജ് ഹൈറ്റ് തന്നെ കൊടുക്കണം. ഈ ഭാഗം സെലക്ട് ചെയ്ത് 0 കൊടുക്കാം. ഇത് നമുക്ക് റിലീഫായി സേവ് ചെയ്യാം. റീസെറ്റ് റിലീഫ് കൊടുക്കാം. ഷേപ്പ് എഡിറ്റർ കൊടുത്ത് ആഡ് കൊടുക്കാം. റിലീഫായി സേവ് ചെയ്യാം. റിലീഫായി സേവ് ചെയ്യാം. ഈ ഭാഗം നമുക്ക് ഷേപ്പ് എഡിറ്റർ കൊടുത്ത് ആഡ് കൊടുക്കാം. നമ്മൾ ഈ സെറ്റിന്റെ ഭാഗം ഇടക്കിടക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഷേപ്പ് എഡിറ്റർ കൊടുത്ത് ആഡ് തന്നെ കൊടുക്കാം. അടുത്തതായി ഇവിടെയും ഇവിടെയും ചെറിയൊരു ഭാഗമുണ്ട്, അതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഈ ഭാഗം നമുക്ക് റിലീഫായി സേവ് ചെയ്യാം.
ഡിസെറ്റ് റിലീഫ് കൊടുക്കാം. ഇത് നമുക്ക് ഷേപ്പ് എഡിറ്റർ കൊടുത്ത് ആഡ് ചെയ്യാം. ഇതും ആഡ് ചെയ്യാം. നമുക്ക് റിലീഫായി സേവ് ചെയ്യാം. ഈ ലെഗും നമുക്ക് ഷേപ്പ് എഡിറ്റർ കൊടുത്ത് അട് തന്നെ കൊടുക്കാം. ഇതും നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് റിലീഫായി സേവ് ചെയ്യാം. റീസെറ്റ് റിലീഫ് കൊടുക്കാം. ഇതും നമുക്ക് ഷേപ്പ് എഡിറ്റർ കൊടുത്ത് ആഡ് കൊടുക്കാം. ഈ ഭാഗവും നമുക്ക് ആഡ് ചെയ്യാം. ബാക്കിയുള്ള ഓരോരോ ഭാഗവും നമുക്ക് റിലീഫ് പേസ്റ്റ് ചെയ്യാം. ഈ ഭാഗം നമുക്ക് കുറച്ച് ഉയരം കൂട്ടി കൊടുക്കാം. റിലീഫ് പേസ്റ്റ് ചെയ്യുമ്പോൾ മോഡൽ മെർജ് ഹൈറ്റ് പ്രത്യേകം കൊടുക്കുക. ഈ ചെറിയൊരു ഭാഗവും നമുക്ക് ആഡ് ചെയ്യാം. എലഫന്റിന്റെ 3D രൂപം റെഡിയായി. നമുക്ക് സ്കൾപ്റ്റിംഗ് ഉപയോഗിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ സ്മൂത്ത് ചെയ്യാം. സ്മൂത്ത് കൊടുത്ത് അപ്ലൈ കൊടുത്ത് ഫിനിഷ് കൊടുക്കാം.